ഉദ്ദേശത്തോട് കൂടി ആദ്യം നമുക്ക് വെൽക്കം ചെയ്യണം. ഓക്കേ, വെൽക്കം ടു ഗമോണ്ടി ടു പവർഡ് ബൈ കല്യാണം. ഇനി വാസ്തു പരം ഞാൻ അങ്ങോട്ട് നിൽക്കണം എന്നാണ്. അപ്പൊ ഇനി പറ പേളിയുടെ തിരിച്ചു വരവിന് ഒരു സമയമായിരിക്കുന്നു. എന്റെ അടുത്ത സിനിമ ഞാൻ ഡയറക്ട് ചെയ്യാൻ തീരുമാനിച്ചു. മാസ്റ്റർ വേണമെങ്കിൽ കൊറിയോഗ്രാഫി ചെയ്തോളൂ, പ്രിയാജി വേണമെങ്കിൽ ആക്ട് ചെയ്തോളൂ. നീരവ് ജി ആണ് ഇപ്രാവശ്യം എന്റെ ഹീറോ. നമ്മുടെ ഹീറോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു ശാന്ത രൂപൻ, പക്ഷെ സ്ക്രീനിന് മുമ്പിൽ മാത്രം ക്യാമറ ഓഫ് ചെയ്താ അപ്പൊ വേറൊരാളാണ്. അത് നമ്മുടെ ജനങ്ങൾ അറിയണം. ഇതിപ്പോ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ജീവചരിത്രം എന്ന് പറയുമ്പോ കാലഘട്ടം പറയൂ. നായകൻ കോളേജ് പഠിക്കുന്ന സമയം തൊട്ട് മരണം വരെ. എന്റെ മരണോ ഇത് കഴിയുമ്പോഴേക്ക് കൊല്ലുന്ന അർത്ഥം മരണം വരെ. ഒരു നല്ല പേര് വേണല്ലോ. ഇപ്രാവശ്യം ഞാൻ പേരിടാൻ മറന്നുപോയി. എടാ ഇപ്പൊ തൽക്കാലം ചിന്തിക്കാൻ വയ്യാത്തോണ്ട് നേർച്ച കോഴി പാർട്ട് 2 എന്നിട്ടാലോ. പാവം അദ്ദേഹം ഇത്തവണ കോഴിയായി അല്ലേ. യു ഇന്ത്യൻ അല്ല നേർച്ച. ഹൗ ഡു യു സേ നീരവ് ബക്രേജ. അപ്പൊ സിനിമയുടെ പേരായി. അപ്പൊ ഇനി നായകന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നീരവ് ജി ഇരിക്കുന്ന പോലെ തന്നെയല്ല, അത് അങ്ങനെ ഒരു ശൃംഖ് ചെയ്ത് നോക്കൂ. കുട്ടിക്കാലത്തിലേക്ക് എത്തി. കുട്ടിക്കാലത്തില് നീരവ് ജീനെ കാണാൻ ഭയങ്കര ഭംഗി എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു. അയ്യോ അത്രയൊരു സ്വീറ്റ് ബോയ്. See, the story will unwind part by part. So we're going to first show your how you were born and everything and how you looked when you were small. കുട്ടിക്കാലത്ത് അപ്പൊ നമുക്ക് കണ്ടുനോക്കാം നീരവ് ബക്രേജയുടെ കുട്ടിക്കാലം. ആക്ച്വലി സത്യം പറയാലോ കൊള്ളു. നീരജി ഒരു അമ്പും വില്ലൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു സാധനം കണ്ടല്ലോ. ഐ തിങ്ക് ദാറ്റ് വാസ് മൈ ഫസ്റ്റ് മേബി എ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഇൻ സ്കൂൾ വിച്ച് ഐ ഡിഡ്. സിനിമ കഴിഞ്ഞു കേട്ടോ, ദിസ് ഈസ് ഇറ്റ്. എന്താണ് ചെയ്യാൻ പോകുന്നത്? പ്രസന്റേഷൻ റൗണ്ട് ആദിവാസി. ഓക്കേ, അപ്പോൾ റെഡി അല്ലേ? യാ. ഈ എപ്പിസോഡ് മൊത്തം നമ്മുടെ നീരവ്ജിക്ക് ഡെഡിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് നീരവ്ജിക്ക് ഒരു ഡെഡിക്കേഷൻ എന്നിട്ടാണ് കൊടുക്കാം അല്ലേ. അപ്പോൾ ആദിവാസി നീരവ്ജിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു അല്ല, ഈ ആദിവാസി ഡാൻസ് ഈസ് ഡെഡിക്കേറ്റഡ് ടു നീരവ്ജി.
നമ്മുടെ 48 hours to ഫെയിമിലേക്ക് അത് ത്രൂ വന്നു. ഇപ്പം നമ്മുടെ ഫൈനലിൽ നിൽക്കുന്ന ഒരാളാണ്. ഐ തിങ്ക് നമ്മളെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്ത ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. അന്ന് വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്നതിന് ശേഷം ഡേഞ്ചർ സോണിലാവാൻ പാടില്ല, ബോട്ടം ടൂവിലാവാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് അർജുൻ വളരെ ക്ലിയർ ആയിട്ട് കേട്ടു. അതുകൊണ്ട് നമ്മുടെ ഈ സ്റ്റേജിൽ അർജുൻ ഒരു പ്രിവിലേജ് കൂടെ തരാൻ പോവാണ്. ഇനി ബോട്ടം ടൂവിൽ വന്നാലും വന്നില്ലെങ്കിലും, നേരത്തെ പറഞ്ഞിരുന്നില്ല ബോട്ടം ടൂവിൽ ആയിക്കഴിഞ്ഞാൽ അപ്പ ഡയറക്റ്റ് എലിമിനേഷൻ, അങ്ങനത്തെ ഒരു ക്ലോസ് നമ്മൾ എടുത്തു മാറ്റുകയാണ്. കാരണം വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മൂന്ന് ഷെഡ്യൂളിൽ പെർഫോം ചെയ്ത അർജുന് വൈൽഡ് കാർഡ് സ്റ്റേറ്റസിൽ നിന്നും മാറ്റി. അപ്പോൾ ഇനി ഇപ്പം നമ്മുടെ ഈ ആറ് പേരിൽ ആറാമതായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പിടിച്ച് പുറത്താക്കും. ഇപ്പം ഇനി അഞ്ച് വന്നാൽ തന്നെ അർജുന് ഫൈനലിലേക്ക് കയറാനൊരു അവസരം ഉണ്ട് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് നന്നായി കോമ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. മാസ്റ്റർ അർജുൻ, ഫസ്റ്റ് ഓഫ് ഓൾ നന്നായിട്ട് പ്രസന്റ് ചെയ്ത ഒരു ആക്ട് ആണ്, ഭയങ്കര കളർഫുൾ ആണ് കേട്ടോ. വാട്ട് വാസ് ലാക്കിംഗ് വാസ് മോർ ഷാർപ്നെസ്, ഇത്തിരി കൂടി എനർജി അർജുൻ, അത് ഇച്ചിരി ലാക്കിംഗ് ആയിരുന്നു ടുവേർഡ്സ് ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ സോങ്. യു നീഡ് ടു വർക്ക് ഹാർഡ് ബിക്കോസ് യു ഹാർഡ്ലി ഹാവ് മോർ റൗണ്ട്സ് ടു കംപ്ലീറ്റ്. സൊ ബിഫോർ ദാറ്റ് ബഗ് അപ്പ്. താങ്ക് യു മാസ്റ്റർ. പ്രിയാജി, കോസ്റ്റ്യൂം, മേക്കപ്പ് എല്ലാം നന്നായിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ ഇന്നും കുറച്ചുകൂടെ പ്രോപ്സ് യൂസ് ചെയ്യാമായിരുന്നു, ബട്ട് അതർവൈസ് ആസ് എൻ ആക്ട് യു ഡിഡ് വെൽ. താങ്ക് യു. ഫസ്റ്റ്, വിച്ച് ഫോം ഡിഡ് യു ട്രൈ? Tribal. Which tribal? Because there are lots of tribes. On that then I'll comment. Freestyle. Freestyle. Very good. Get a choreographer on stage. Freestyle. Master. Master, please come. So what style? Which freestyle tribe is yours? Yes, freestyle. Freestyle. Yes, I really like the idea of the hat, the way it is utilized. All the points have been mentioned in terms of this. What I felt, the transition is very important. From Azeem-O-Shaan, Shahenshah's music, transition to the hat could have been something else. So that transitions you'll have to, next time when you do it, just work on that. But as an, again, as costumes, makeup and prop, full marks. Thank you, sir. Marks on DM? Police, sir. Oh, sorry. So we're going to get the marks. Arjun, I'll give you 8 out of 10. Thank you, Master. Arjun, 8 out of 10. Thank you, Master. 8 out of 10, the total is 24 out of 30. Arjun, you don't have to worry about it. There's a doubt. Why don't you worry about it? I'm not going to GP. Arjun, thank you. Thank you. Neerav Bavlecha? Bakrecha. Bakrecha. ഇതിനകത്ത് വലിയൊരു കഥയുണ്ട്. ഞങ്ങൾ ഇവിടെ സ്വാഭാവികമായിട്ടും എല്ലാവരെയും കുറിച്ച് അറിയുന്നതിന്റെ ഭാഗമായിട്ട് നീരവ് ജീനെയും കുറിച്ച് അറിയണം എന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം തോന്നി. പക്ഷേ നീരവ് ജി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടീം ഇവിടുന്ന് ബോംബെയിലോട്ട് പോയി, എന്നിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് അറിയാനുള്ള ശ്രമം നടത്തി. അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ ഇല്ല, എനിക്ക് എൻ്റെ പഴയ ഫോട്ടോസ് ഒന്ന് പുറത്ത് കാണിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു മതിയായിരുന്നു. ഇദ്ദേഹം അവിടെ കിടന്നിട്ട് ഫോൺ വിളിച്ചാൽ എടുക്കില്ല, ഫുൾ പ്രശ്നങ്ങൾ. നമ്മുടെ പിള്ളേരാകെ പ്രശ്നപ്പെട്ടു പോയി. നമ്മുടെ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പിള്ളേരല്ല, പുലിക്കുട്ടികളാണ്. അവർ പറഞ്ഞു ഞങ്ങൾ അത്രയ്ക്ക് അദ്ദേഹത്തിന് വാശിയാണ്. അദ്ദേഹത്തിന് പറഞ്ഞാൽ പോരായിരുന്നില്ല താല്പര്യം, ഞങ്ങൾ ബൈറ്റ്സും കൊണ്ടേ വരൂ എന്ന് പറഞ്ഞു. അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തിൻ്റെ വീട്ടിനകത്തേക്ക് വരെ പോയി. ഞങ്ങൾ അദ്ദേഹത്തിന്റെ എല്ലാമെല്ലാമായ അച്ഛൻ അച്ഛൻ അതെ, നീരവ് ബവ്ലേച്ചയുടെ അച്ഛന്റെ ബൈറ്റ്സ് വരെ ഞങ്ങൾ ഒപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ബിക്കോസ് ജി പി, ഒരു പെണ്ണ് കല്യാണം കഴിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ആദ്യം ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്യാൻ നോക്കുന്നത് അച്ഛനെയാണ്.
അതായത് ഭർത്താവിന്റെ അച്ഛനെയാണ്. ഷായ ഭക്ഷണം. അപ്പൊ അങ്ങനെ ഇപ്പൊ നീരവ്ജിയുടെ കല്യാണം കഴിക്കുന്ന ആള് ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്യാനുള്ള ഒരാളാണ് നീരവ്ജിയുടെ ഫാദർ. സോ ലെറ്റ്സ് മീറ്റ് ദ അച്ഛൻ. मैं 66 ईयर से यहाँ बॉम्बे में रहता हूँ और मेरा सब एजुकेशन वगैरह सब बॉम्बे में हो गया और मैं एलएनटी में था. एलएनटी के बाद 24 ईयर्स फिलिप्स में सर्विस किया. वो टाइम पे मेरा मैरिज हो गया अहमदाबाद और नीरव का बर्थ वगैरह सब अहमदाबाद हो गया. उसका एक मेरे को एक डॉटर भी है जो अभी उषा प्रवीण गांधी पारविले पार्ला में वो प्रोफेसर है. उनको मैं पढ़ाया. उनको बोला आपको जो कुछ करना है आप अपने लाइफ में कर सकते हैं. आपको स्टडी करना है जब तक तो आप कर सकते हैं. नीरव को छोटेपन से ही डांस का इंटरेस्ट था. जब वो स्कूल में था तभी वो डांस में प्रोग्राम में वगैरह सब डांस करता था. शादी में किधर गया तो भी वो किसका शादी में गया तो भी डांस करने का बचपन में उसका इंटरेस्ट था. लेकिन मुझे इतना कुछ पता नहीं क्या डांस में उसको इतना इंटरेस्ट है. तो मेरा तो ये था क्या स्टडी करे और आगे बढ़े. लेकिन मेरे को ऐसा था क्या वो मेरे से मैं जो काम करता हूँ टेक्निकल उसमें आगे बढ़े और इंजीनियर बने उसके लिए मैं उसको साइंस लाइन में डाला था कि चलो भाई कुछ आगे बढ़ के कुछ करे. लेकिन उसका इंटरेस्ट तो इसमें ही था. तो मैं फिर उसको 2 साल के बाद 12th के बाद उसको चेंज करवाया. बोला जिसको आप में इंटरेस्ट है तो आप उसमें अपना करियर आगे बढ़ाओ. मुझे कुछ लेकिन मुझे डांस इतना नहीं पसंद था. मैं बोला मैं टेक्निकल कर रहा हूँ तो वो उसको कुछ इंजीनियर वगैरह बनाओ पढ़ के. वो इस सब में था. लेकिन बाद में अभी उसका 12th के बाद उसका चेंज हो गया. അപ്പോൾ അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞു. എനിക്ക് ഇവരും അച്ഛനും നീരവ്ജിയും തമ്മിൽ 3 സിമിലാരിറ്റീസ് ഉണ്ട്. ഒന്ന് ഞാൻ അതിലെ 2 ഒരെണ്ണം പ്രിയാജിക്ക് പറയാൻ അവസരം തരാം. സ്മൈൽ ചിരി ഡിംപിൾ. മൂന്നാമത്തെ ഞാൻ പറയട്ടെ. നീരവ്ജി ഹിന്ദി പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. അച്ഛൻ പറഞ്ഞാലും എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ നല്ല അച്ഛനല്ലേ. ആ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ നീരവ്ജിനെ മാറ്റിയിട്ട് നമുക്ക് അച്ഛനെ ഹീറോ ആക്കണമെന്ന് വരെ തോന്നും. As in from my mother's side, lot of people think that, you know, when they were coming, he's very sweet and all, and mom always complains that, you know, he's like that. So same with for other people, he's always sweet. When I go at home and all, then he keeps shouting and he keeps appo neeravjiyude accha neeravjiye pole thanneyanu ee irikkunna pole ella neeravjiye kattu parayunnu neeravji porthu kaniyanu ende mudugathum avade ivadeyekke aanu anganeyekke oru oru bayangara veerthiyayittulla kuttiyanu neeravji ivada aalkaru kaanumbayirikkum calm composed nokke pakshe adalla neeravji ഒരാളെ കുറിച്ച് കുറെ കുറ്റം പറഞ്ഞപ്പോ എന്തൊരാശ്വാസം. നമുക്ക് ഒരു കാര്യം കുറച്ച് ബോഞ്ചി വെള്ളം കുടിച്ചാലോ. നീ ഒരു സംവിധായക ആ നിലവാരം കത്ത്. കുക്കൂരെന്തു പറ്റി കുക്കു ഇപ്പൊ ഇവിടെ സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന കാണാല്ലേ, എങ്ങനെയുണ്ട് സിനിമ? സിനിമയുടെ ഇടയിൽ ഇടയ്ക്ക് ഒരു പരസ്യം വരും. ചിലപ്പോ പരസ്യവും സിനിമയെ പോലെ തന്നെ ഭയങ്കര രസമായിട്ടുള്ള സംഭവമായിരിക്കും. ഇപ്പൊ ഈ സിനിമയുടെ ഇടയിൽ ഒരു പരസ്യം വരാൻ പോണം. ആ പരസ്യം ഈ സിനിമ പോലെ തന്നെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സിനിമയാണ്. അങ്ങനെ സിനിമ ഷൂട്ട് ചെയ്ത കാര്യം സാർ അറിഞ്ഞിരുന്നു? എന്തൊരു വൃത്തികെട്ട ചിരി. കുക്കുവിന്റെ എല്ലാമായ വീട്ടുകാരെയും നാട്ടുകാരെയും കുസൃതികളും എല്ലാം നിറഞ്ഞുകൊണ്ടൊരു പ്രൊഫൈൽ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണല്ലേ കുക്കു, റെഡി അല്ലേ? അപ്പൊ പൊളിക്ക് മച്ചാറേ ഒന്ന് പോയി നോക്കി പറയണം എല്ലാവരുടെ പഠനത്തിൽ ഏറെ മിടുക്കനായ കുക്കുവിന്റെ ന്യൂ ജനറേഷൻ തലയിൽ ഉദിക്കുന്നത് തുഞ്ചത്തെഴുത്തച്ഛനെ വെല്ലുന്ന വാക്യങ്ങൾ. ഇത് കുക്കുവിന്റെ ജീവിത കഥ. തൃശൂർ, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം. ഇവിടെ 23 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ സിനിമയിൽ മാത്രം കണ്ടുപരിചയിച്ച് ഒരു പ്രണയകഥ നടന്നു. സജീവിന്റെയും ഷഹർബാനുവിന്റെയും പ്രണയം. Thank you.
പ്രണയത്തിൽ പ്രശ്നങ്ങളായതോടെ അവർ ആരോരും അറിയാതെ നാടുവിട്ടു. എൻ്റെ മമ്മിയും ഡാഡി എന്ന് പറഞ്ഞ ലവ് മാരേജ് ആയിരുന്നു. ലവ് മാരേജ് എന്ന് പറഞ്ഞ സീനാണ്, അവർ രണ്ടും രണ്ട് കാസ്റ്റാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫ് അപ്പ് ആൻഡ് ഡൗൺ ആയിരുന്നു. മമ്മിക്കുളും ഡാഡിക്കുളും നൈബേഴ്സായിരുന്നു. നൈബേഴ്സിന് പുറമെ അവർ കളിക്കൂട്ടുകാരായിരുന്നു. അവരുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ട് കാണുന്നവർ പറഞ്ഞു നിങ്ങൾ റിലേഷനാണ്. അങ്ങനെ അവർക്കില്ലാത്ത റിലേഷനാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. എന്താ പറയുക, മറ്റുള്ളവർ അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ സംശയിച്ചുകൊണ്ടാണ് മേ ബി ഞാൻ വിചാരിക്കുന്നത്. ഡാഡിക്കുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് കോർണറാണ്, ഫിഷ് മെർച്ചൻ്റാണ്, അതിനോടൊപ്പം തന്നെ സ്പോർട്സ്മാനാണ്. ഫുട്ബോൾ ഭയങ്കര ക്രേസാണ് ഒരാൾക്ക്. എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു മനസ്സുള്ള ഒരു പാവമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഭാര്യ മുസ്ലിമും ഞാൻ ഹിന്ദുവും. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സ്വത്താണ് ഞങ്ങളുടെ മക്കൾ. ഞങ്ങളുടെ മക്കളിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ മക്കളാണ് ഞങ്ങളെ ധൈര്യം. കുക്കു മഴവിൽ മനോരമ ഗമോൺ ഡിറ്റുവിൽ ഒരു അവസരം കിട്ടി. ഇപ്പോൾ നന്നായിട്ട് അവൻ ഡാൻസിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അവൻ വിൻ ചെയ്യുന്ന തന്നെ ഞങ്ങൾ പ്രതീക്ഷ. പിന്നെ മമ്മി. മമ്മി വളരെ സിമ്പിളാണ്, ഹൗസ് വൈഫാണ്, ഫുൾ ടൈം വീട്ടിലിരിപ്പാണ്. വീട്ടിൽ വീട്ടു ജോലിയും പിന്നെ ഉണ്ണിനെയും ഞങ്ങളൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകണം. മമ്മിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു കാറെടുക്കണം. കാറെടുത്തിട്ട് ഫാമിലി അടക്കം എല്ലാം എല്ലാ എല്ലാ സ്ഥലത്തും ഞങ്ങളെ കൊണ്ടുപോകണം, ഞങ്ങൾക്ക് കാണണം ഈ ലോകം മൊത്തം. അപ്പം മാക്സിമം അതിനു വേണ്ടി ട്രൈ ചെയ്യണം. എനിക്കൊരു ട്വിൻ ബ്രദറുണ്ട്, അവൻ്റെ പേര് ഷാഹിദ് എന്നാണ്. അവൻ വിസ്റ്റം കോളേജ് പവർട്ടി ബി എ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. എന്നെ പോലെ ഒന്നുമല്ല, എന്നെക്കാൾ സ്മാർട്ടാണ്, മച്ചാൻ ഐസാണ്. പിന്നെ എനിക്കൊരു അനിയത്തിയുണ്ട്, നാലാം ക്ലാസ്സിലാണ് പഠിക്കണേ. വളരെ ചെറുതാണ്, പക്ഷേ നാവ് ഭയങ്കര വലുതാണ്. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സമാധാനവും സന്തോഷവും നിറഞ്ഞ എൻ്റെ കുടുംബത്തോടു കൂടിയുള്ളൊരു ഹാപ്പി ലൈഫ്. അതിന് പടച്ചം തുറന്നു വന്ന ഒരു വലിയ വഴിയാണ് ഗമോൺ ഡിറ്റു. ഡിറ്റുലൂടെ എൻ്റെ കഴിവ് തെളിയിക്കാനും എൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റിമറിക്കാനും പടച്ചം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ പുഷ്പെന്നും പറയും പുഗ്ഗെന്നും പറയും, അതുപോലെ അല്ലേ? അത് നീ അടുത്ത എപ്പിസോഡിൽ കണ്ടുപിടിച്ചു വരണം, ഇലയാണോ ഇലയാണോ. കുക്ക് എനിക്ക് പ്രോമിസ് ചെയ്യോ, ആ വീഡിയോയിലെ സംഭവം പറഞ്ഞല്ലേ, എനിക്ക് ഡിടുവിലെ എന്റെ കഴിവ് തെളിയിക്കണം എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞല്ലേ, ഇവിടുന്ന് അവസാനം പോകുന്നവരെ ഇറങ്ങാ, നീ ഇറങ്ങത്തില്ല, നിന്റെ ലെവൽ ഇറക്കത്തില്ല, മുകളിലോട്ട് പോകുന്ന പ്രോമിസ് സമൃദ്ധമായ സദ്യയും കൊണ്ട് നിങ്ങളുടെ എല്ലാം എല്ലാമായ കുക്കു എന്ത് റൗണ്ടിലാണ്? എക്സ്പ്രഷൻ റൗണ്ട്. ഒരു കർഷകന്റെ ആത്മഹത്യാ കുറിപ്പ്. എംബ്രാൻ എന്നെ ചൈച്ചേ
ഫയർ ഫീൽ ചെയ്ത് അവിടെ ഡാൻസ് ചെയ്ത് രോമാഞ്ചമൊക്കെ ഫീൽ ചെയ്താ ഉള്ളില്. എന്തായാലും ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്തു, അതിലൊരു സംശയമില്ല. മാസ്റ്റർ ബ്ലാസ്റ്റർ ജഡ്ജ്മെന്റ് ഫോർ കുക്കു. ഐ ആം ആക്ച്വലി സ്പീച്ച്ലെസ്. ശരിക്കും ഒരു കറച്ചിൽ, ഒരു വേദനയായിരുന്നു. ആദ്യത്തെ ഒരു ഫസ്റ്റ് സെക്ഷൻ വന്ന് ഇവിടെ വന്ന് മുട്ടുകുത്തി അവിടെ കരയും പറയാൻ പ്രിയടുത്ത് കാണിച്ചു. ഇവിടെ എനിക്ക് റോമാഞ്ചം വന്ന് തുടങ്ങിയത് എനിക്ക്. ഐ തറോളി എൻജോയ്ഡ് യുവർ പെർഫോമൻസ്. എനിക്ക് ശരിക്കും ഒരു, ഞാൻ ഒരു ഡാൻസ് പെർഫോമൻസ് കണ്ടില്ല, ഒരു ഒരു ഫാർമറുടെ വേദന ഞാൻ കണ്ടു. ഇത്രയ്ക്കും കുക്കു എക്സ്പ്രസ് ചെയ്യുന്ന പെർഫോമൻസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആൻഡ് ഇറ്റ് വാസ് റിയലി നൈസ് കുക്കു. കുക്കു ഒന്ന് ഒന്ന് ഒരു മിനിറ്റ്. Yes, definitely the expression wise, the feel was, it was up to the T. It was perfect. Whoa! The feel, you know, when you go, went around that, you know, I could see that. So that feeling was really nice. Two things I had in the performance. Expression wise, perfect. Well, you don't have anything to put your things up. I can do that. Imaginary. Yeah, imaginary. The first part, till the time, I just thought, it was just more of running around, okay? Just pointing things, the first part. Just before you did that, basically a tassel move, when you spin on a tassel, that could have been much more cleaner. So there I felt. But apart from that, it was perfect. Thank you, Neerav ji. So marks for... Any dance! Yeah, ji. Any dance! I'm going to give you 9 out of 10. The total is 29 out of 30. Fair enough. Appo tirichu varum ennokke parayunnathu chumma tamashakke allalle kaariyanalle. So once again, congratulations. Neerav ji. Yes. We heard that you're very close to your mother. I mean, endu sambhavichalum ammayude adathaanu parayunnathu. So ammayemene kaanunde makkale ningalkku kaanunde ningalkku nice kaanunna thana. तभी भंडारधारा पिकनिक में गया था, वहाँ बस का एक्सीडेंट हो गया, पूरा पलटी हो गई बस, और सबको हेल्प करते करते कर उसके सीने के ऊपर पूरा बड़ा सीट आया और वो बेहोश हो गया 1:30 बजे से लेके रात को 6 बजे तक. उसको होश नहीं आया, सबका टीचर्स का प्रिंसिपल का होश उड़ गए. अब क्या करेंगे, 6 बजे वो होश में आया, सब स्टूडेंट बोलते नीरव देखो बाहर देखो, नीरव बाहर देखो, नीरव बाहर देखो. और रात को जब फायर शुरू हो गया ना, तो उसके पैर में इतना दर्द था ना, तो उसने किसी को पता नहीं चलने दिया और उसमें उसने डांस किया. डांस किया तो प्रिंसिपल सब ने फोटो गिराया, बोलते ये लड़का तो बहुत अच्छा है, बहुत होशियार है, इतना पैर दर्द हो गया, उसने इतना बड़ा अच्छा डांस किया. और तब से वो इतना स्कूल में फेमस हो गया कि सब पेरेंट्स को जानने लगे कि नहीं आपका बेटा तो डांसर है, आपका बेटा डांसर है. मेरे को नहीं मालूम है, नहीं आपका बेटा डांसर है. तब से उसको लगा कि मैंने क्लास खोलना है. सब पेरेंट्स बोलने लगे आप क्लास करो ना, क्लास कराओ ना, क्लास कराओ ना. बोले मम्मी मेरे पास सर्टिफिकेट नहीं है तो मैं क्लास नहीं करवा सकता हूँ. तो फिर वो टेरेंस लुइस के पास गया सीखने के लिए और सर ने 2 महीना फीस लिया. तीसरे महीने बोलते हैं आप फीस मत भरो, तू मेरे कंपनी में आ जा. तो समझो ने बहुत छोटा था, 11th में आया और उसकी टेरेंस सर के कंपनी में था. तब से लेके आज तक खुद DID में गया, तो खुद अपनी मेहनत से. वो एक दिन जब घर पर आता है तो उसको मैं पूछती क्या चाहिए तेरे को, क्या खाएगा. तो उसको तुवेर दाल का खिचड़ी बहुत पसंद है, तड़का हुआ खिचड़ी और सेव और टमाटर का भाजी और रोटी, उसका मेन खाना है. रात को 12 बजे मैं फ़ोन करूँगी, तू खाना खाएगा, आएगा, हाँ आ रहा हूँ आ रहा हूँ, क्या बनाऊँ क्या बनाया. तो मैं झूठ बोलती हूँ कि मैंने खिचड़ी बनाया. ठीक है चलेगा चलेगा. फिर मैं रात को 12 बजे उसको खिचड़ी सब्जी और रोटी बना के देती हूँ, तो प्रेम से खाते हूँ. उसको बोल रहा है मैं कि तू शादी कर, अभी शादी कर, एज हो गई है, फिर लड़की मिलेगी नहीं. मम्मी बस अभी शांति रखो, मेरे को और आगे जाना है. मैं शादी करेगा तो फिर कमा नहीं पाएगा, उसके पीछे पीछे भागना पड़ेगा, इसके लिए शादी करने को तैयार नहीं हो रहा है. अभी भी आया मैं बोला अरे नीरव प्लीज़ लड़की नहीं मिलेगा, नीरव लड़की नहीं मिलेगा. मम्मी मिल जाएगी, तू शांति रखो, पहले दीदी का शादी करो बाद में मैं करूँगा. अभी दीदी को आगे ढकेलता है वो, लेकिन वो शादी करने को तैयार ही नहीं है. मैं कितना बार बोल चुकी हूँ उसको. പ്രേക്ഷക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രസന്ന മാസ്റ്റർ ഒന്ന് സമർപ്പിക്കുന്നു. ആന്റി പറഞ്ഞു ഇങ്ങനെ ചെറുപ്പത്തിൽ സ്കൂളിൽ പിക്നിക്ക് പോകുമ്പോൾ അപ്പോൾ ബസ് ടോഫിലായി പോയി,
സോ നീരവ് എല്ലാവരും ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ സീറ്റ് നീരവിടെ മേദയ്ക്ക് വീഴുന്നു. പിന്നെ നീരവ് 1:30 തൊട്ട് വൈകിട്ട് 6 വരെ അൺകോൺഷ്യസ് ആയിരുന്നു. ആ ടീച്ചർ അവിടെയുള്ള എല്ലാവരും പേടിച്ചു പോയി, ഇവനെ എന്ത് പറ്റിയെന്ന്. 6 എണീച്ച ശേഷം കാലിലെ ഭയങ്കര വേദന, പക്ഷേ ആ വേദനയ്ക്കൂടും വിട്ടിട്ട് പുള്ളി ഡാൻസ് കളിച്ചു. അപ്പോൾ സോ അന്ന് തൊട്ട് സ്കൂളിലെ എല്ലാവരും നീരവിനെ ഒരു ഡാൻസറായിട്ട് അറിയാം. എല്ലാ ആൻറ്റിയുടെ അടുത്ത് പറയും, നിങ്ങളുടെ മോൻ ഇങ്ങനെ ഡാൻസറാവും, നല്ല ഡാൻസറാണ്, നല്ല ഡാൻസറാവണം, ഒരു അക്കാഡമി ഓപ്പൺ ചെയ്യാൻ പറയണം. അക്കാഡമി ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് വരും, എൻ്റെ അടുത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല. പിന്നെ പോയി ടെറൻസിൻ്റെ അടുത്ത് പോയി ജോയിൻ ചെയ്തപ്പോൾ ആദ്യത്തെ 2 ഫീസ് മാത്രമാണ് ടെറൻസ് മേടിച്ചു. പിന്നെ 3 നീ ഫീസ് വേണ്ട, നീ എൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തേക്കും പറഞ്ഞിട്ട്. സോ അവിടെ തൊട്ട് ഹി വാസ് ദെയർ വിത്ത് ടെറൻസ്. പിന്നെ അമ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാൽ, നീരവ് വയസ്സായി, ഒരു കല്യാണം കഴിക്കൂ, ഇതിന് ശേഷം പോയാൽ പെണ്ണ് കിട്ടത്തില്ല, ഭയങ്കര പാടായിരിക്കും എന്ന് പറയുമ്പോൾ നീരവ് ചേച്ചീനെ കല്യാണം കഴിച്ചു, പിന്നെ എൻ്റെ കാര്യം ആലോചിക്കാം. സോ അങ്ങനെ ചേച്ചീനെ മുൻപോട്ട് വെക്കുന്നതുകൊണ്ട് ഒന്ന് ദൈവേദ കല്യാണം കഴിക്കും, അമ്മയുടെ പ്രാർത്ഥനയും കൂടി അങ്ങനെയാണ്. യു ആർ മോർ ക്ലോസ് ടു മോം. As in, yeah, because initially when I started dancing, my father was completely against, as he said, he didn't like it. So for first couple of years, he didn't know that I was dancing. As in professionally, I joined the classes. So only she knew, because I had to tell her that I'm going somewhere. So where is, after college, where do you go? You know, you're not coming home on time. So then I told her this. So a couple of things I've always shared with her. So she's kind of been supportive. Okay, do what you want, but so that way. Does your father know GP? Yes, he knows. Does he know that you torture GP so much? No, he doesn't know. Why doesn't he know that? Why should he know that? he knows that GP also tortures everybody, all the girls and all. That much he knows. He's a big flirt. What does he know about me? That you're crack. ആ പ്രണവ് എന്താ അങ്ങനെ ഇരിക്കുന്നത്? ആ പ്രണവ് അങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. പ്രണവ് ജാട കൂടിയിട്ടുണ്ട്. അവന്റെ കാര്യത്തിൽ നമുക്ക് തീരുമാനമാക്കാം. പ്രണവ്, പ്രദീപ്, ഇങ്ങോട്ട് വരൂ. ഈയിടെയായിട്ട് നീ ചളി പറയൽ നിർത്തി എന്നൊരു വാർത്ത കേട്ടല്ലോ, ശരിയാണോ? അവന്റെ കോൾഡ് മാറി, നാട്ടിലിറങ്ങി നടക്കണ്ടേ? അപ്പൊ പേടിയുണ്ട്. അപ്പൊ എന്താണ് ഗ്രൂപ്പ് വിത്ത് ടൈമിംഗ്? Killer, that nigga cat pillar, one hitter, only hit bad bitches, that's thriller, huh? King hot king, why in last king, nigga sending out shots, I'ma need a Jordan ring. Fuck you. Keep blogging while I mind boggling, and I zone like I'm in the twilight, dog, get off my bone, this is my mic, dog, on it, I like hogging it. Well, I palm it, I throw up bombs when I vomit. Pour, I throw down in the kitchen. Might hit your mom with my omelet, but you got it. Talk dirty to me. The hardcore.
Level 4. Plan Mars. In your act, what I liked the most was the first flip. Okay? That it was first, it was really clean. Second, it was on time. But I thought in the second half, clarity was missing in your steps. Okay? That is one. Second thing, after that, sound. Everybody else was on time. You went off sync. One count late. But as a performance, it was good. Towards the end, again, a little bit of clarity and energy. Pranav, start, I really loved our first flip cheyda was really nice. End la I thought energy ichiri koravai poi, but if you had maintained that, it would have been a good act. But very well tried, I loved. Thank you. Power motion, aagashathila parakkanum thullanum cheyda samayathile kittuna energy step kalikkumbo endinada varathe idu nannayittu cheyan patti or act aayirunnu, but korea mistakes undayirunnu, which was cleanly mentioned. So next time come with a bang, all the best. Thank you. Neeravji, Mark for Pranav. 8 out of 10. I'll also give you a meter. Wow, bunch of dialogues. Thank you. Neeravji, ഒരു നല്ല ബ്രേക്ക് കിട്ടിയല്ലോ. ഇനി എനിക്ക് വരാൻ പോകുന്നതാണ് ഏകദേശം ക്ലൈമാക്സ് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു കാര്യം. ബിക്കോസ് നമ്മുടെ ഫാമിലിയിൽ നമ്മളെ കുറിച്ച് ഏറ്റവും നല്ലത് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയായിരിക്കും. പക്ഷേ നമ്മളെ ഏറ്റവും നന്നായിട്ട് അറിയുന്നവർ നമ്മുടെ സിബ്ലിങ്സ്, അതായത് നമ്മുടെ സിസ്റ്റർ ബ്രദർ അവരൊക്കെയാണ്. നീരവ്ജിക്ക് ഉണ്ട് ഒരു സിസ്റ്റർ. അതായത് ഒരു ചേച്ചിയാണ്. സോ കേരളത്തിന്റെ മരുമകന് നമ്മൾ ഒരു ചേച്ചി ഉണ്ട്. അപ്പൊ ചേച്ചിയുടെ പ്രൊഫൈൽ അപ്പൊ എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ നാത്തൂനായിട്ട് വരും. When I say the word, I mean my brother Neerav, one thing comes to my mind is the passion, the way he has towards his dance. And being the elder sister, and he's my younger brother, I've learned one thing from him, how to be disciplined, passion about your work. And that's very good about him. Neerav ko apne bare mein stylish hona bahut pasand hai. Wo kapde kya pehnega, kya shoes honge, kya what color. To usko apne, usko hero jaisa dikhne ka bahut shauk hai. Mimicry bhi karta hai kahi hero ka, Shahrukh Khan, Aamir Khan. Usko acting ka bhi kafi shauk hai. Uske alawa, being a sister, being an elder one, so I like to little dominate, which I can't do it. तो उसको मैं कभी कभार टीज करती हूँ, चिढ़ाती हूँ, भाई तुम्हारी कोई गर्लफ्रेंड वगैरह है क्या. बट ही ऑलवेज टेल्स मी, हमेशा बोलता है नहीं दीदी, देर इज़ नो वन लाइक दैट. सो दैट्स वॉट ही इज़ अबाउट. नीरव्स रूटीन एट होम इज लाइक नॉर्मल. ऑब्वियसली इफ लाइक नॉट गेटिंग अप अर्ली इन द मॉर्निंग, ही विल गेट अप व्हेन ही वॉन्ट्स इट. एंड यस, ही विल नॉट हैव द रेगुलर ब्रेकफास्ट समथिंग वॉट समथिंग न्यू एवरी डे. सो मॉम हैज टू डू सम द अदर थिंग. Even when there's a lunch or a dinner, he wants all chaat masala, pani puri, sep and all that different stuffs. And Neerav, being my brother, I'm very proud of you, the way you have the passion towards your work, and keep it up. Neeravji. Very sweet aayittla chechi. Appo idil ninnu nammal endakka manasilayi, nammalodu nona parayna pole chechiyodum adheham nona paranjondirikkana endana girlfriend illa ennu nammalodu nona parayna adhe karyam veettilum adheham adanneyanu parayna. അപ്പൊ എന്തായാലും നീരവ്ജി ഒരു കാര്യം നമുക്ക് ഉറപ്പ് വന്നിരിക്കുകയാണ്, അടുത്ത എപ്പിസോഡിൽ നീരവ്ജി നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഷാറൂഖ് ഖാൻ, അതുപോലെ സൽമാൻ ഖാൻ, അങ്ങനെ പല പല ആൾക്കാരെയും ഇമിറ്റേറ്റ് ചെയ്ത് നമ്മുടെ നീരവ്ജി കാണിച്ചു തരുന്നതായിരിക്കും. അത് നീരവ്ജി ഒരു പ്രോമിസ് ആണ് തന്നിരിക്കുന്നത്. വെരി ഗുഡ്, താങ്ക് യു നീരവ്ജി, താങ്ക്സ് എ ലോട്ട്. ശരിക്കും എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു. ബിക്കോസ് നമ്മുടെ ഫാമിലി, നിങ്ങളുടെ ഫാമിലി, ആ എല്ലാ ഫാമിലീസ് ഇവിടെ എത്തി. ഇപ്പൊ നിന്നെ കാണുമ്പോൾ നിന്നെ ബ്രദറായിട്ട് കാണുന്നവരുണ്ട്, സിസ്റ്ററായിട്ട് നിന്നെ കാണും. തെറ്റിപ്പോയി. ആ എന്തായാലും നമ്മളിങ്ങനെ ഫാമിലി ആയിട്ട് കാണുന്ന കുറെ പേരിൽ ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ജി പി, ജി പി നിന്റെ ഒരു ഫാൻ, അതായത് ജി പിയുടെ ഭയങ്കര ഫാനാണ്, നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. ആൻഡ് ഷീ ഈസ് ഹിയർ ടു മീറ്റ് യു. സോ ലെറ്റ്സ് ഇൻവൈറ്റ് മീര ഓൺ ടു സ്റ്റേജ്. Welcome to Gum on D2, powered by Kalyan Silks. First of all, Neera, where are you from? Vaikkam. Vaikkam. So, Vaikkam, you're coming from so far away. Thanks a lot. Thank you. GP is a fan of the GP, right? I'm a friend. Very good. So, we're a family member from the beginning. Actually, Meera ivide varunnena main important reason vachala is her father. So a big thanks to you, sir.
ഓക്കേ, ഈ പടം വരയ്ക്കാൻ ജി പി എത്ര രൂപ തന്നു? ജി പിയുടെ ഫോട്ടോ വരച്ചിരിക്കുകയാണ്. മാസ്റ്റർ നോക്കൂ, ഞാൻ ഡ്രോയിങ് ഒന്നും പഠിച്ചിട്ടില്ല, ഇങ്ങനെയാണ് പഠിക്കുന്നത്. എന്തായാലും അത് കൂട്ടി കൊടുത്തോളൂ, ഹാൻഡ് ഓവർ. താങ്ക് യു. അപ്പൊ താങ്ക് യു ഇതുവരെ വന്നതിൽ. ഇനിയും തുടർന്ന് ഞങ്ങളുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളെ പോലത്തെ ആൾക്കാർ കാണുമ്പോഴും ഇവിടേക്ക് വരാൻ കാണിക്കുന്ന ആഗ്രഹമാണ് ഞങ്ങളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും 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 ഇതുപോലെ ഈ പ്രോഗ്രാം നന്നാക്കാനുള്ള ഞങ്ങളുടെ പ്രചോദനം. സോ എപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കുക. താങ്ക് യു, താങ്ക്സ് എല്ലാം. ഗമോൺ ടി ടു പവേർഡ് ബൈ കല്യാൺ സിൽസ് കോ, പ്രസന്റഡ് ബൈ ഹെൻകോൽ ഇന്റലിജന്റ് കൗല ചിക്കൻ മസാല ആൻഡ് ഹിൻവെയറിലെ വിജയിക്ക് ലഭിക്കുന്നു ലാസ ഐസ്ക്രീംസ് നൽകുന്ന 50 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ്. The come on long lasting performance of the day goes to the person whom I didn't give that one mark. It's Kukku. Neeravji, Kalyan Silk star of the day. Kalyan Silk star of the day award goes to the people who were not attended for those 3 days in Bombay. അപ്പോ എന്തായാലും ഇത്രയും എഫേർട്ട് എടുത്ത് ബോംബെ വരെ പോയിട്ട് നീരവ്ജി ഇത്രയും ഡിഫറെൻ്റ് ആയിട്ട് പെരുമാറിയിട്ട് പോലും ആ ഒരു കൊണ്ടേ ഞങ്ങൾ കൊണ്ടേ വരുള്ളൂ എന്ന ദൃഢനിശ്ചയത്തോടു കൂടി തിരിച്ചു വന്ന നമ്മുടെ ആ ടീമിനായി ഞങ്ങൾ സ്റ്റാർ ഓഫ് ദി ഡേ സമർപ്പിക്കുന്നു. നിങ്ങൾ എല്ലാവരും നീരവ്ജിയുടെ ഫാമിലിനെ കണ്ടല്ലോ. ഐ വാസ് റിയലി ത്രിൽഡ്. പക്ഷേ പാര വെക്കാമെന്ന് വിചാരിച്ച് പാര ഇങ്ങോട്ട് വന്നു എന്നൊരു ഡൗട്ട്, ബിക്കോസ് അത്രയും നല്ലൊരു ഫാമിലി. ഐ ലവ് ലവ് യുവർ സിസ്റ്റർ. അച്ഛനും ഭയങ്കര ഗ്ലാമർ, അമ്മ ഭയങ്കര ഒരു നല്ലൊരു ക്യൂട്ട് അമ്മ. ആൻഡ് നിങ്ങൾക്കും ഇങ്ങനത്തെ നല്ല ഫാമിലിയിൽ ഇരിക്കുന്നതാണ് നിങ്ങളെല്ലാവരും. അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ചൊരു ഫാമിലിയായിട്ട് നമ്മളിങ്ങനെ ഓ സ്വർഗം പോലത്തെ ഒരു ലോകമാണ് എൻ്റെ ഒരു ആഗ്രഹം. നമുക്ക് എല്ലാവർക്കും ഒന്ന് ഇങ്ങനെ സ്നേഹിച്ചൂടെ, സ്നേഹിച്ച് സ്നേഹിച്ച് നമുക്ക് അങ്ങോട്ട് മരിക്കാം. ബിക്കോസ് എന്തായാലും നമ്മൾ മരിക്കണമല്ലോ, അപ്പോൾ സ്നേഹിച്ച് മരിക്കാമല്ലോ. അപ്പോൾ എന്തായാലും നാളെ കാണാം. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ് ഫ്രം. Come on, teacher, powered by Kukkus.